ഹലോ, നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ISL-ത്തെ ചില ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ റൂമറുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ട്രാൻസ്ഫർ വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ സീസണത്തെ ഗോൾഡൻ ബൂട്ട് വിന്നറായ ഇഗോർ അങ്കുളോ, ആ താരം തന്നെ ട്വീറ്റ് ചെയ്തായിരുന്നു താൻ ഉറപ്പായിട്ടും ഇനി FC ഗോവയ്ക്ക് വേണ്ടി ഇനി വരാൻ പോണ സീസണിൽ കളിക്കില്ല എന്ന്. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ FC ഗോവ കുറേ സെൻട്രൽ ഫോർവേഡിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ താരം ആരാന്ന് വെച്ചാൽ ടോം ബോറെ. ഈ പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 2.5 കോടിയാണ്. ഈ പ്ലെയർ ലാസ്റ്റ് ആയിട്ട് കളിച്ച ടീമിന് വേണ്ടിയിട്ട് 26 അപ്പിയറൻസിൽ നിന്നും 4 ഗോളും 2 അസിസ്റ്റാണ് നേടി കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു താരം ഗ്ലെനോർ പ്ലേഡ്. ഈ പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 1.25 കോടിയാണ്. ഈ പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 34 അപ്പിയറൻസിൽ നിന്നും 19 ഗോളും 1 അസിസ്റ്റുമാണ് നേടി കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു താരം, ഇത് കുറച്ച് മാർക്കറ്റ് വാല്യൂ അധികമുള്ള ഒരു പ്ലെയർ തന്നെയാണ്, മുസ്തഫ എട്ടോബറെ. ഏകദേശം 3.9 കോടിയാണ് ഈ പ്ലെയറിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ. താൻ കളിച്ച ലാസ്റ്റ് ക്ലബിന് വേണ്ടിയിട്ട് 31 അപ്പിയറൻസിൽ നിന്നും 10 ഗോളും 2 അസിസ്റ്റാണ് ഈ താരം അടിച്ചിട്ടുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തൊരു പ്ലെയറാണ് നൈഗൽ ഹെസൽ ബെങ്ക്. ഈ പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത്ര വലിയ പെർഫോമൻസ് ഒന്നും ഈ പ്ലെയർ കാഴ്ചവെച്ചിട്ടില്ല. മാർക്കറ്റ് വാല്യൂ ഏകദേശം 2.9 കോടിയുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ ഗോൾസ് നോക്കുകയാണെങ്കിൽ ഒരു ഗോളും ഈ പ്ലെയർ അടിച്ചിട്ടില്ല, ഒരേ ഒരു അസിസ്റ്റ് മാത്രമാണ് താൻ കളിച്ച ക്ലബിന് വേണ്ടി അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും കുറേ പ്ലെയേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ലിസ്റ്റ് പുറത്ത് വന്ന് നമ്മുടെ ചാനലിൽ തീർച്ചയായും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിനൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.